ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് സേമിയ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല കേട്ടോ, നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ നമ്മുടെ കുട്ടീസിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം കൂടിയാണിത്. അപ്പോൾ ന്യൂഡിൽസൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു സംഭവമാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. എങ്കിലുള്ളൂ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുക. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ സേമിയ ഒന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള സേമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ കളറൊക്കെ ജസ്റ്റ് ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ ഇതായി സേമിയൊക്കെ നന്നായിട്ട് വരവായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ കണ്ടോ, ജസ്റ്റ് ഒന്ന് മാറി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു പാനിലേക്ക് തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓയിൽ എന്തിനാണ് നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ചാൽ, ഈ സേമിയ വേവായി വരുന്ന സമയത്ത് പരസ്പരം ഒട്ടി പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സേമിയൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ സേമിയൊക്കെ ഇപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ഡ്രെയിനറിലേക്ക് മാറ്റിയതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ കുറച്ച് തണുപ്പുള്ള വെള്ളം കൂടെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാകുമ്പോൾ ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കൊന്നുമില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്കിതിലേക്കുള്ള മുട്ടയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്ത് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ പാനിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇതാ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കുക്കായി വരാനായിട്ട് തുടങ്ങുമ്പോൾ നമുക്കിതൊന്ന് ഇതുപോലൊന്ന് ഒരു തവി വെച്ചിട്ട് ഇങ്ങനെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ മുട്ടയ്ക്ക് ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിനകത്തേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ നമ്മൾ മുട്ട ഫ്രൈ ചെയ്തെടുക്കാൻ എടുത്തിട്ടുള്ള സെയിം പാൻ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പച്ചമുളകും അതുപോലെ ഒരു മൂന്നാലല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തതൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മൾ പച്ചമുളക് എടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. നല്ല എരിവുള്ള മുളകാണെങ്കിൽ ഇത്രയും എടുത്താൽ മതി. എരിവ് കുറവുള്ള മുളകാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ഇത് നല്ല എരിവുള്ള മുളകാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കുറച്ച് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇതൊക്കെ ഇപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു ഇതിപ്പോൾ ഞാൻ ഒരു രണ്ട് വലിയ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൂടെ നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു സമയത്ത് നമുക്ക് വേറെ ഏതെങ്കിലും വെജിറ്റബിൾസ് കഴിക്കാനായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ അതുകൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ക്യാരറ്റ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇതായത് പോലെ ഒരു മാഗി ക്യൂബ് കൂടെ ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മാഗി ക്യൂബ് ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇതിലേക്ക് പ്രത്യേകിച്ച് വേറെ ഉപ്പൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഉപ്പ് അങ്ങനെ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അവസാനം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. അങ്ങനെ ഉപ്പ് ആവശ്യമായിട്ട് വരാൻ ചാൻസ് ഇല്ല. നമ്മൾ സേമിയയിലൊക്കെ ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതുപോലെ മുട്ടയിലും നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് ഫ്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ ക്യാരറ്റൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സേമിയ കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് നമ്മുടെ കുട്ടീസിനും കൂടെ കഴിക്കാനുള്ളതായതുകൊണ്ട് ഒരുപാട് മുളക് പൊടിയൊന്നും ചേർക്കണ്ട കേട്ടോ, വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഓവറായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊളാക്കൊന്നും വേണ്ട, ഇതുപോലെ പതുക്കെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും.
അപ്പോൾ ഇതാ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല കേട്ടോ, വൈകുന്നേരങ്ങളിലൊക്കെ നമ്മുടെ കുട്ടീസിന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി കൂടാണ്. അപ്പോൾ നമ്മൾ മാഗിയൊക്കെ കഴിക്കാനായിട്ട് ഇഷ്ടമുള്ളവർക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടും, ഉറപ്പാണ്. അപ്പോൾ മാഗിയേക്കാൾ ഒന്നുകൂടെ ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.